സിംഗിൾ ബാറ്റിംഗ് മാത്രമേ ചെയ്യത്തുള്ളൂ, ഞങ്ങൾ ചെയ്യത്തില്ലേ? നീ തന്നെ കളിച്ച് തുളക്ക്. ഓ ഗോഡ്, ഈ കിഴവി തറവാട്ടിൽ ജനിച്ചതാണെങ്കിൽ അടുത്ത ബോൾ അവൻ ഔട്ടാവും. എടാ വിവരം കേട്ടവന്മാരെ, നിങ്ങളുടെ കളിയിൽ എന്നെ എന്തിനാടാ വലിച്ചഴിച്ചത്? എടാ രവി, ഹോസ്റ്റലിൽ നിന്ന് ധാരണി വന്നിട്ടുണ്ട്. അതെ കളവി, നീ തറവാട്ടിൽ തന്നെയാ ജനിച്ചത്. എന്റെ പഴയ ചെരുപ്പ ഒരെണ്ണം അങ്ങോട്ട് വെച്ച് എറിഞ്ഞ. എന്തൊരു ജീവിതാടാ അത്! പല്ലില്ലാത്ത നായി കടിച്ചു എന്ന് പറഞ്ഞിട്ട് സൂചി ഇല്ലാതെ ഇഞ്ചക്ഷൻ ചെയ്തുത്രേ ഇവനെ പോലെ ഒരുത്തൻ. ആ വീട്ടിലുള്ള എല്ലാ പ്രായക്കാരെയും ഞാൻ കണ്ടതാ, പക്ഷെ ആ പെണ്ണിന് മാത്രം. അതേടാ, നീ പറഞ്ഞ ശരിയാ. ഏടാ എന്റെ ആള് വരുന്നു. ആ ധരണിയൊക്കെ ഞാൻ പിന്നെ കണ്ടോളാം, ആദ്യം എന്റെ ആളിനെ കാണട്ടെ. എടാ ഇപ്പൊ നോക്കിക്കോ, എന്റെ അകത്ത് കിടക്കുന്ന റൈറ്റർ എങ്ങനെ പുറത്തു വരുന്നെന്ന് ഞാൻ. ഹലോ അനിത, ഇത് നിനക്ക് വേണ്ടിയാ, ഒന്ന് വായിക്കേ. എന്താണത്? ജനങ്ങൾക്കൊക്കെ വാട്സപ്പും ഫേസ്ബുക്കും ബോറടിക്കാത്രേ, ഗോയിങ് ബാക്ക് ടു റൂട്ട്സ് എന്ന് പറഞ്ഞ് എന്റെ മനസ്സിലുള്ള ഫീലിംഗ് ഒക്കെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് സ്പ്രൈറ്റ് കുടിച്ച പോലെ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഇല്ല, നിന്റെ കടയിലുണ്ടെങ്കിൽ പറ, ഒരു കിലോ വാങ്ങിക്കാം. ഒരു തവണ കൂടി നീ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, നിന്നെ കൊന്നു കളയും ഞാൻ. വെജോ നോൺ വെജോ? പോവാൻ. ചേട്ടോ, നാല് സ്പെഷ്യാലിറ്റി. അങ്ങനെയാണ് എനിക്കൊരു ബൂസ്റ്റ്. ഓക്കേ, വൈഫൈ ഇല്ലാതെ വാട്സപ്പ് വർക്കായ പോലെയാണല്ലോ. എന്താ ഈ എക്സൈറ്റ്മെന്റ്? ഇനി ധരണിയെങ്ങാനും നിന്നോട് സംസാരിച്ചോ? സംസാരിച്ചെന്നോ? പാംപ്ലെറ്റ്സ് ഇട്ട് എനിക്ക് ആശയമില്ലേ? നാളെ തൊട്ട് എന്നോട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഒന്ന് പോടാ, പോട്ടെന്ന് വെച്ച് പറഞ്ഞതായിരിക്കും, അല്ലാതെ പ്രേമമായിരിക്കും. ഇതൊന്നും സ്നേഹമല്ലടാ. പതഞ്ജലി, ഏതോ ഒരു ഫീലിൽ പറഞ്ഞടാ, എനിക്കത് മതി. നിന്റെയൊക്കെ വെറും കോഫി പാർട്ടിയാടാ, ഞാൻ ഇന്ന് നൈറ്റ് കോക്ടെയിൽ പാർട്ടി തരാം, ഓർമ്മിച്ചോളൂ. കോക്ടെയിൽ പാർട്ടിയോ? എന്തിന്? ഞാൻ ദിവസവും അനിതയ്ക്ക് ന്യൂസ് പേപ്പർ ഇടില്ലേ, അതില് പാംപ്ലെറ്റിന് പകരം ലവ് ലെറ്റർ വെച്ചു. ആ ലെറ്റർ വായിച്ചതും അവൾ എന്റെ സ്നേഹത്തിന് അടിമയാകും, നിങ്ങൾ ഞാൻ തരുന്ന മദ്യത്തിന് അടിമയാകും. എന്റെ ഡാർലിംഗ് ഹാപ്പിയാണ്, അത് ഞാൻ കാരണാ. എന്താ ഇതിലുള്ളത്? ആ, നമുക്ക് അനുകൂലാവുന്ന തോന്നുന്നേ. ചിരിച്ചു. റിപ്ലൈ തരാം, നിക്ക്. എന്തോ എഴുതുന്നുണ്ട്. എടാ എഴുതിയടാ, ദ കാച്ച്. ആരും കണ്ടിട്ടില്ല. എല്ലാവരും നോക്കിക്കോളൂ, നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് തന്നെ എന്റെ ലവ് സക്സസ് ആവും. എന്നെയാണോ നിങ്ങളൊക്കെ ബ്ലാക്ക് എന്ന് വിളിക്കുന്നത്? നിങ്ങളുടെ കണ്ണിന്ന് ഇപ്പൊ രക്തം വരാൻ പോവുക. യാ അല്ലാ, യേശുവേ, എന്റെ കൃഷ്ണ, എല്ലാവരും കാത്തോളേ. കണ്ടത് മതി, ഓപ്പൺ ചെയ്യടാ ആദ്യം. കാണാനുള്ള ശക്തി നിങ്ങൾക്കൊക്കെ ഉണ്ടോടാ? ആദ്യം വായിക്കടാ. എടാ ഹാർട്ടൊക്കെ ഭദ്രായി വെച്ചോ, ചിലപ്പോ ഇത് കാണുമ്പോ നിന്നോട് വരും. ഫ്രൂട്ട് പീൽ പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് എന്റെ കാര്യം എന്താ? മരമണ്ട, നിനക്ക് കാലിന് ചെരുപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ. അതെല്ലാം ഒന്നുമില്ല. ശരി, സമയം വേസ്റ്റ് ആകുന്നു. എന്താ വേണ്ട? ഞാൻ പറയുന്നത് കേട്ടോ അനിത, നീ ചെരുപ്പോണ്ട് അടിച്ചാലും ശരി, പഴത്തോലുകൊണ്ട് എറിഞ്ഞാലും ശരി, ഞാൻ ഒരിക്കലും സംസാരം മാറ്റാതെ അത് തന്നെ പറയും. ഐ ലവ് യു.
നീ ഓക്കെ പറയുകയാണെങ്കിൽ കല്യാണം കഴിക്കാം. നാഗചൈതന്യയ്ക്കും ചമന്തയ്ക്കും ശേഷം നമ്മുടെ ജോഡിയായിരിക്കും ട്രെൻഡിങ്. എന്ത് പറയുന്നു? അല്ല, എന്താ കൈയൊക്കെ മടക്കുന്നേ? ആദ്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. എനിക്ക് കല്യാണം കഴിക്കണമെന്ന ഉദ്ദേശം തീരെ. എനിക്കും സെയിം ഫീലിംഗ്. കല്യാണമൊക്കെ ആര് കഴിക്കാനാ? നമ്മുടെ ട്രെൻഡ് ഫോളോ ചെയ്യാം, സെറ്റ് ചെയ്യാന്നേ. നമ്മൾ കോളനിയിൽ ഒരു റൂം എടുക്കുന്നു, രാത്രിയും പകലും അതേ ജോലിയായി കഷ്ടപ്പെടുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ടതുപോലെ ജീവിച്ചിട്ട് തകർന്നു പോയാലും വേദനിക്കരുത്. വേണമെങ്കിൽ ആറ് മാസം കഴിഞ്ഞിട്ട് ബോറടിക്കാണെങ്കിൽ ബ്രേക്കപ്പും പറഞ്ഞിട്ട് അവരവർ അവരോട് വീട്ടിലേക്ക് പോവാന്നേ. എന്ത് പറയുന്നു? അമ്മേ, കല്യാണത്തിന് ഉദ്ദേശം പറഞ്ഞു നീ എന്നെ ഫോളോ ചെയ്ത് വന്നാലുണ്ടല്ലോ, നിന്നെ കഷ്ണം കഷ്ണമാക്കി കാക്കയ്ക്ക് ഇട്ടു കൊടുക്കും.